കേരളം സാമൂഹികമായും രാഷ്ട്രീയമായും ഉയർത്തെഴുന്നേറ്റ ഒരു നൂറ്റാണ്ടിന്റെ നായകനായിരുന്നു EMS. ഒരായുഷ്കാലം മുഴുവൻ അടിസ്ഥാന വർഗ വിമോചനത്തിനായി സമർപ്പിച്ച ആ ഇതിഹാസ ജീവിതം ഓർമ്മയായിട്ട് ഇന്നേക്ക് 26 വർഷമാകുന്നു. രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ EMS ഓർമ്മയും കരുത്താണ്. ഇത്രയധികം ചേർന്നത് വെറുതെയല്ല എന്ന് എനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ ഇനി അടുത്ത ഏതാനും ദിവസങ്ങൾക്കകത്ത് ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിയെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി ഉൾപ്പെടുന്ന അഖിലേന്ത്യാ ഐക്യമുന്നണി ഐക്യമുന്നണിയെ ജയിപ്പിക്കണം എന്നുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയമാണ് ഇത്ര വലിയ ഒരു മനുഷ്യ മഹാസമുദ്രം ഇവിടെ കൂടിയത് എന്നാണ് ഞാൻ. കുന്തിപ്പുഴയുടെ തീരത്തുനിന്നും ഒഴുകിത്തുടങ്ങിയ മറ്റൊരു പുഴ, മലയാളിയെ ആമഗ്ധം സ്പർശിച്ചൊഴുകിയ ഇതിഹാസം, കേരളം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഉച്ചരിച്ച നാമധേയം സഖാവ് EMS. നാരായണഗുരുവിന് ശേഷം കേരളം കണ്ട യുഗപുരുഷൻ, നാരായണഗുരു ഏറ്റെടുത്ത ചരിത്ര നിയോഗത്തിൻ്റെ തുടർച്ച തന്നെയായിരുന്നു സഖാവ് EMS നടന്നു തീർത്ത കേരളവും. നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ നടത്തിയ സാമുദായിക വിപ്ലവത്തിൻ്റെ ഞാറ്റടിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, പിന്നെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്ത്, രാജ്യം കണ്ട വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെയെല്ലാം സമുന്നത നേതാവും പരമാചാര്യനും. EMS സഞ്ചരിച്ച നൂറ്റാണ്ട് കേരള ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുന്നു. 3 തുണ്ടായിത്തിരിഞ്ഞ കേരളം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരേകീകൃത ദേശീയതയായതിൻ്റെ പിന്നിലും EMS ധിഷണയുണ്ട്. അതിൻ്റെ ആദ്യത്തെ ചുവടായിരുന്നു ഒരു ലോകമഹാസംഭവമായ 57 കമ്മ്യൂണിസ്റ്റ് സർക്കാർ. കാർഷിക ഭൂബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും തുടങ്ങിയ ആ പരിവർത്തന മുന്നേറ്റത്തിൽ നിന്നാണ് ആധുനിക കേരളത്തിൻ്റെ പിറവി, അടിസ്ഥാന മാറ്റങ്ങളുടെയെല്ലാം ആരംഭം. അതില്ലെങ്കിൽ ഇന്നത്തെ ഈ കേരളമില്ല. ആകാശത്തോളം ഔന്നത്യവും ആഴക്കടലിനോളം അഗാധതയുമുള്ള അതുപോലൊരു ജീവിതം EMS മുമ്പോ പിമ്പോ കേരളം അതുപോലെ കണ്ടിട്ടില്ല. ചരിത്രം ഇത്ര ശ്രദ്ധയോടെ ചെവികൊടുത്ത മറ്റൊരു ചരിത്ര പുരുഷനുമില്ല. രാജ്യം ഫാസിസത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അന്തിമ പോരാട്ടത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് EMS ഓർമ്മയും ഒരു പ്രകാശഗോപുരമാണ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.